നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താമണിക്കൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ച് ആ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 04-84-28-3051 എന്ന നമ്പറിൽ വിളിച്ച് ജനകീയ വിഷയങ്ങൾ അറിയിക്കാം. 04-84-28-3051. ഏതെങ്കിലും ദൃശ്യങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ അയച്ചു നൽകാം. നമ്പർ ഇതാണ്, 62-35-96-89-37. ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ അയച്ചു തരികയും ചെയ്യാം. നമ്മളിന്ന് ആദ്യം പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്. അവിടെ ദിവസങ്ങളായി യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. IMA രാജ്യവ്യാപക പണിമുടക്ക ഉൾപ്പെടെ ഉണ്ടായിരുന്ന ദിവസമാണ്. ഏതായാലും ആ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. IMA നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെ തുടർന്ന് രാജ്യത്ത് പലയിടത്തും ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു. കേരളത്തിലും ഡോക്ടേഴ്സിന്റെ സമരം ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിച്ചു. ഡോക്ടേഴ്സിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സമൂഹം ഒപ്പമുണ്ടെന്നും പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും IMA പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ 24നോട് പറഞ്ഞു. കൊൽക്കത്തയിൽ കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കുക, ഡോക്ടർമാർക്ക് സുരക്ഷയൊരുക്കുന്ന കർശന വ്യവസ്ഥകളോടുകൂടിയ കേന്ദ്ര നിയമം കൊണ്ടുവരണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡോക്ടർമാരുടെ പ്രതിഷേധം. അത്യാഹിത വിഭാഗം, അടിയന്തര സേവനങ്ങൾ എന്നിവയെ ഒഴിവാക്കിയായിരുന്നു ഡോക്ടർമാരുടെ പ്രതിഷേധം. OP വാർഡ് പ്രവർത്തനങ്ങളെ സമരം കാര്യമായി ബാധിച്ചു. ഡൽഹി എയിംസിൽ ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. People who matters in the legislations to make us, protect us as a society, as a individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. This is what we want, because this unfortunate incident is one, it may happen in future also. Act ulpadilla, act aanu nammude main aavashyam. Karanam ennu vachana ipo ee act undayirunnengil, ipo CP act undayirunnu. നിങ്ങൾക്കറിയാം, എല്ലാ പ്രാവശ്യം ലെജിസ്ലേഷൻസ് ഉണ്ടാവുന്ന അത് കഴിയുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഞങ്ങൾക്കിപ്പോൾ ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്കുള്ള ജസ്റ്റിസിന് വേണ്ടി നമ്മൾ നടക്കുന്നുണ്ട്, ഇതുണ്ട്. പക്ഷേ ഇനി ഇങ്ങനെ ഒരാൾ ഭാവിയിൽ ഉണ്ടാവരുത്. ഈ ഒരു സംഭവം ഉണ്ടാവില്ല, ഈ പ്രൊട്ടസ്റ്റ് ഉണ്ടാവില്ലായിരുന്നു നമ്മുടെ കയ്യിൽ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടായിരുന്നെങ്കിൽ. ഇത് 8-9 വർഷമായി നമ്മൾ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് പാർലമെൻറ്റിൽ പോവും തിരിച്ചു വരും, പാർലമെൻറ്റിൽ പോവും തിരിച്ചു വരും. കാരണം മന്ത്രിമാർക്കും MPമാർക്കും ഇതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഈ ആക്ട്? അവർ ചോദിക്കുന്നത് എക്സ്ട്രാ ഫണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തിന് ചിലവാക്കണം? നിങ്ങൾ ആരാണ്? ഇങ്ങനെ ചിലവാക്കാൻ പോയാൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും. ഇങ്ങനെ പല പല ന്യായങ്ങൾ വെറും തള്ളിക്കൊണ്ടിരുന്നു. സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് RCCയിലെയും ശ്രീ ചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്തു. അത്യാഹിത വിഭാഗമൊഴികെ ഡോക്ടർമാർ ബഹിഷ്കരിച്ചതോടെ പ്രധാന ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയവർ നിരാശരായി. NDOP കാണാൻ വേണ്ടിയാണ് വന്നത്. ഒന്ന് തൊട്ടേമാനോടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മേജർ സർജറി കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ENT കാണിക്കുന്നുണ്ട്, അതുപോലെ നെഫ്രോയിൽ, ന്യൂറോ, മറ്റുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം, ആശുപത്രികളിൽ വേണ്ടത്ര സുരക്ഷയൊരുക്കണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ RV അശോകൻ പറഞ്ഞു. ഒരു കേന്ദ്ര നിയമം ഇല്ലാത്തതുകൊണ്ട് കേരളത്തിൽ പോലും ഇപ്പോൾ നമുക്ക് നിയമമുണ്ട്. അതേപോലെ തന്നെ ദേശീയ അളവിൽ നമുക്ക് ഒരു സെൻട്രൽ ആക്ട് വേണമെന്നുള്ളതിനാണ്. രണ്ടാമത്, ആശുപത്രികൾ ഒരു സേഫ് സോൺ, ഒരു സുരക്ഷാ ഒരു മേഖലയായിട്ട് അറിയിക്കണം എന്നുള്ള ഒരു ഡിമാൻഡുണ്ട്. മൂന്നാമത്, ഈ കൊല്ലപ്പെട്ട ആ ഡോക്ടർ 36 മണിക്കൂറിൻ്റെ ഒരു ഷിഫ്റ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. 36 hours, ഇത് ഇൻഹ്യൂമൺ ആണ്. അപ്പോൾ ടോയ്ലറ്റ്സ് ഇല്ലാതെ, ഡ്യൂട്ടിയിലെ ആവശ്യമുള്ള റൂമുകളില്ലാതെ,
കണ്ടിന്യൂസ് ആയിട്ട് 36 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ഈ റെസിഡന്റ് ഡോക്ടേഴ്സിന് അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം. ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ നടപടികൾ കമ്മിറ്റി നിർദ്ദേശിക്കും. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുടെ നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും KGMO യുടെയും നേതൃത്വത്തിലായിരുന്നു ഇന്ന് ഡോക്ടർമാരുടെ പ്രതിഷേധം. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെയും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സംഘടനകൾ. ഡൽഹിയിൽ നിന്ന് വിനീത VG 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊൽക്കത്തയിൽ ആരംഭിച്ച പ്രക്ഷോഭമാണ്, അത് പിന്നീട് ബംഗാൾ ആകെ വ്യാപിപ്പിക്കുന്നു. രാജ്യത്തുടനീളം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. ഇതിനിടയിൽ സാജു പറയുന്നുണ്ട്, കമന്റ് കൂടി വായിച്ചു പോകണം, അതാണ് മോനെ ഈ പരിപാടിയുടെ ഇമ്പാക്റ്റ് എന്നാണ് സാജു. പ്രധാനപ്പെട്ട കമന്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട്, അവരുടെ പ്രതികരണങ്ങൾ, ശ്രദ്ധേയമായ പ്രതികരണങ്ങളൊക്കെ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീരാജ് കാലിക്കട്ട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്ത് സ്ത്രീ സുരക്ഷയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ചർച്ചാ വിഷയമാകുന്നു. എന്തുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ഇന്ന് പുറത്തുവിടുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ശ്രീരാജിന്റെ വിമർശനം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI ചോദ്യം ചെയ്യുന്നത് 20 മണിക്കൂർ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും സന്ദീപ് ഘോഷ് പ്രതികരിച്ചു. കുറ്റകൃത്യം നടന്ന മുറി പോലീസ് സീൽ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ നിയോഗിച്ച അന്വേഷണ കമ്മിറ്റിയുടെ നിലപാട്. ബൽറാം തുടങ്ങാടി ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, CBI അന്വേഷണം ഇപ്പോൾ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ബൽറാം, ഉന്മേഷ്, CBIയുടെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കൊൽക്കത്തയിലെ CBI സംഘമല്ല, ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക സംഘത്തെയാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും രഹസ്യ സ്വഭാവം നിലനിർത്തിയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി രണ്ടാം ദിവസവും ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോൾ 22 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്കായിരുന്നു 13 മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ വിട്ടയച്ചത്. തുടർന്ന് പിന്നീട് ഇന്ന് രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിനായി വീണ്ടും ഹാജരായി. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും എന്ന സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം മറ്റ് ചില പ്രൊഫസർമാരെയും CBI വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ പെൺകുട്ടിയുടെ കുടുംബം, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ എന്നിവർ നൽകിയ മൊഴികൾ, അവരുടെ ചില സംശയങ്ങൾ, ആരോപണങ്ങൾ, ഇക്കാര്യങ്ങൾ അടക്കമുള്ളവ വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് CBI വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പലിനെതിരെ മുൻപ് ഉയർന്നിരുന്ന ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വന്നേക്കും എന്ന സൂചനകൾ ഉണ്ട്. ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ ശക്തമാകുകയാണ്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ നേരത്തെ വന്നിരുന്നെങ്കിൽ അത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടംഗ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് എന്നുള്ളത്. ഈ കുറ്റകൃത്യം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ ആ മുറിയിൽ അറ്റകുറ്റപ്പണി നടത്താൻ, നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചത് തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് എന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. പോലീസ് ഈ കുറ്റകൃത്യം നടന്ന മുറി ഉടൻ തന്നെ സീൽ ചെയ്യേണ്ടതായിരുന്നുവെന്നും അതിൽ കൃത്യവിലോപം സംഭവിച്ചിരിക്കുന്നു എന്നും പരാമർശം ഉണ്ട്. എന്തായാലും ഉടനടി തന്നെ അന്വേഷണം പൂർത്തിയാക്കി ആവശ്യമായ ശിക്ഷ ഉറപ്പുവരുത്തണം പ്രതികൾക്ക് എന്ന ശുപാർശയും ഈ സമിതിയുടെ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൊൽക്കത്തയിൽ വലിയ പ്രതിഷേധ റാലികൾ, ആയിരക്കണക്കിന് സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. ഒരു ഭാഗത്ത് പ്രതിഷേധം കത്തിപ്പടരുന്നുണ്ട്, ഒരാൾക്കൂട്ടം ആ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് വരികയും അടിച്ച് തറക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുൻപിലുണ്ട്. അതിന് പിന്നിൽ ആരാണ് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. CBIയുടെ അന്വേഷണം ഇപ്പോൾ ആ നിലയിലേക്ക് കൂടി എത്തിയിട്ടുണ്ടോ ബൽറാം?
ഉന്മേഷ്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് നിലവിൽ സിബിഐയുടെ അന്വേഷണ പരിധിയിലുള്ളത്. അതിന് തൊട്ടു പിന്നാലെ നടന്ന ഈ പ്രതിഷേധങ്ങൾ നടന്നു വരുന്നതിനിടെ കനത്ത സുരക്ഷ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഈ ആശുപത്രിയിലേക്ക് അക്രമികൾ കടന്നു കയറുകയും അടിച്ചു തകർക്കുകയും ചെയ്തത്. ഈ സംഭവം തെളിവ് നശിപ്പിക്കാനുള്ള നീക്കമാണ് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില സൂചനകളും ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ആ കേസ് ഇപ്പോഴും കൊൽക്കത്ത പോലീസാണ് അന്വേഷിക്കുന്നത്. ഇതിനകം തന്നെ ഏതാണ്ട് 30 പേരെ അറസ്റ്റ് ചെയ്തു ഈ അക്രമികളിൽ എന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസ്, ആ ഒരു അക്രമ സംഭവം സിബിഐ നിലവിൽ അന്വേഷണ പരിധിയിൽ വരുന്നില്ല എന്നാണ് സിബിഐ വൃത്തങ്ങളും വ്യക്തമാക്കുന്നത്. കോടതി ആവശ്യപ്പെട്ടാൽ അതുൾപ്പെടെ പരിശോധിക്കും. കൂടാതെ ഈ അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ അത്തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ്, തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായാണ് ആ അക്രമ സംഭവം ഉണ്ടായത് എന്ന് വ്യക്തമാവുകയാണെങ്കിൽ അത് സിബിഐയുടെ അന്വേഷണ പരിധിയിൽ വരും എന്നുമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, കൊൽക്കത്തയിൽ നിന്നാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിബിഐയുടെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. നമ്മൾ അടുത്തൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. കർണാടക ഷിരൂരിലേക്കാണ്. ഷിരൂരിലെ ദൌത്യത്തിന്റെ കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം. അടയാളങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് അടിയൊഴുക്ക് കുറഞ്ഞുവെങ്കിലും കലങ്ങി മറിഞ്ഞ് ഒഴുകുകയാണ് ഗംഗാവലിപ്പുഴ. ഇപ്പോൾ കാഴ്ചാപരിധി 0 ഗംഗാവലിപ്പുഴയിൽ. അടിത്തട്ടിലെ മണ്ണ് നീക്കാതെ തിരച്ചിൽ സാധ്യമല്ല എന്നാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഡ്രഡ്ജർ എത്തും വരെ തിരച്ചിൽ ഉണ്ടായേക്കില്ല എന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു. എന്നാൽ ഡ്രഡ്ജർ എപ്പോൾ എത്തിക്കും എന്നതിൽ ഇപ്പോഴും അവ്യക്തതയാണ്. അടിയൊഴുക്ക് ശക്തമല്ലെങ്കിലും കലങ്ങിയൊഴുകുകയാണ് ഗംഗാവലിപ്പുഴ. ഉത്ഭവസ്ഥാനങ്ങളിൽ എവിടെയോ പെയ്ത കനത്ത മഴയാണ് നദിയെ ഈ വിധം കലക്കിയത്. അതുകൊണ്ട് നദിയിലേക്ക് ഡൈവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും താഴെ എത്തുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ലെന്നാണ് ഈശ്വർ മാൽപ്പി അടക്കമുള്ളവർ ഇന്നലെ പറഞ്ഞത്. ഇന്ന് പകലും കാര്യങ്ങൾക്ക് വലിയ പുരോഗതി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ തെരച്ചിൽ മാറ്റിവെച്ചത്. പക്ഷേ വൈകിട്ടാകുമ്പോഴേക്കും നദി തെളിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. ഡ്രഡ്ജർ എത്തിച്ച് മണ്ണുമാറ്റാതെ രക്ഷാദൌത്യത്തിന് വേഗം കൈവരില്ലെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായതാണ്. അതുകൊണ്ട് വെള്ളം തെളിഞ്ഞാലും ഡ്രഡ്ജർ എത്തും വരെ രക്ഷാദൌത്യം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നതാണ് കുടുംബത്തിന് കിട്ടിയിരിക്കുന്ന വിവരം. അനന്തമായി രക്ഷാദൌത്യം ഇങ്ങനെ നീണ്ടുപോകുന്നത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുമാണ്. തെരച്ചിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നതിന് ശേഷമേ സാധ്യമാകുക എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. 22 ഈ മെഷീൻ ഇവിടെ എത്തിച്ചേരുമെന്ന അറിയിപ്പ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഈ കമ്പനിയുടെ MD സംസാരിച്ചപ്പോഴും ഇതേ കാര്യം തന്നെയാണ് അവരും പങ്കുവച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കുമെന്നാണ് കാവർ MLA പറഞ്ഞത്. എന്നാൽ അത് വെള്ളിയാഴ്ച വരെ ആകാമെന്നതാണ് ഷിപ്പിംഗ് കമ്പനി പറയുന്നത്. ഡ്രഡ്ജർ എത്തിക്കുന്നതിന് മുന്നോടിയായി പല സാങ്കേതിക തടസ്സങ്ങൾ വേറെയുമുണ്ട്. അതെല്ലാം അതിവേഗം പൂർത്തിയാക്കിയേ ഡ്രഡ്ജർ എത്രയും വേഗം എത്തിക്കുന്നുവോ അത്രയും വേഗം രക്ഷാദൌത്യം പുനരാരംഭിക്കാനാകും. ക്രെയിൻ ഉപയോഗിച്ച് മാൽപ്പേ സംഘം നദിയിൽ നിന്ന് പുറത്തെടുത്ത മരത്തടികളാണ് ഇതെല്ലാം. ഇതുപോലെ വലിയ മരങ്ങൾ, ഒരു വലിയ ആൽമരമടക്കം നദിയിലുണ്ട് എന്നതാണ് മാൽപ്പേ സംഘം പറയുന്നത്. ഡ്രഡ്ജർ എത്തി രക്ഷാദൌത്യം തുടങ്ങുന്നതിന് മുന്നോടിയായി അതെല്ലാം നീക്കേണ്ടതുണ്ട്. അർജുൻ മാത്രമല്ല, ലോകേഷ്, ജഗന്നാഥ് എന്നീ 2 കൂടി ഈ നദിയിൽ നിന്ന് കണ്ടെത്താനുണ്ട്. അവർക്കു കൂടി വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനോടകം തന്നെ ഏറെ വൈകിയെങ്കിലും ഇനിയെങ്കിലും ദ്രുതഗതിയിലുള്ള നടപടി ഇക്കാര്യത്തിൽ വേണമെന്നതാണ് കുടുംബങ്ങളും ഒപ്പം നമ്മളും ആശിക്കുന്നത്. ഷിരൂരിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അപ്പോൾ ഷിരൂർ ദൗത്യത്തിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. എപ്പോൾ ദൗത്യം പുനരാരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തത കുറവുണ്ട്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കമന്റ് വായിക്കുന്നതുമായി ബന്ധപ്പെട്ട് പവിത്രം പാതിരിപ്പെട്ട ചില പരാതികളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ യാതൊരു പരാതിയും വേണ്ട, നമ്മൾ പ്രധാനപ്പെട്ട കമന്റുകളൊക്കെ വായിക്കും, അത് അതേപടി തുടരുകയും ചെയ്യുമെന്ന് അറിയിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതി അലസർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്ന ഒരു വാർത്ത പ്രേക്ഷകരുടെ അറിവിലേക്കായി പറയുകയാണ്. ചെമ്പഴന്തി SN കോളേജിൽ
അധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്ന വാർത്ത വരുന്നു. ഗണിതശാസ്ത്ര വിദ്യാർത്ഥികളായ ആദിത്യൻ സെന്തിൽ, ശ്രീജിത്ത്, സോഷ്യോളജി വിദ്യാർത്ഥി അശ്വിൻ നാഥ് എന്നിവർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിന്റെ FIR വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇനി പോകുന്നത് വയനാട്ടിലേക്കാണ്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ തിരച്ചിൽ ഏറെക്കുറെ അവസാനിപ്പിച്ചിരിക്കുന്നു. സംയുക്ത തിരച്ചിൽ അവസാനിച്ചതോടെ ഇന്ന് ചുരുക്കം ചില അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ മാത്രമാണ് പരിശോധനയ്ക്കായി എത്തിയത്. ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ പ്രത്യേക യോഗം ചേരും. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിക്കുകയും ചെയ്തു. മുണ്ടക്കൈയിലെ മനുഷ്യർ പതിയെ അതിജീവനത്തിലേക്ക്. കാണാതായവർക്കുള്ള തിരച്ചിൽ തൽക്കാലമില്ല. സന്നദ്ധ സേവകരടക്കമുണ്ടായിരുന്ന ദുരന്തഭൂമി നേരെക്കുറെ ശൂന്യം. ചുരുക്കം ചില അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ മാത്രം. വെള്ളാർമല സ്കൂളിന് സമീപത്ത് സൂക്ഷ്മ പരിശോധനയാണ് അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർ നടത്തിയത്. കാണാതായവരെ കണ്ടെത്തുക എന്നതിനപ്പുറം ബാക്കിയായ വീടുകളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകൾക്കുമുള്ള തിരച്ചിലായിരുന്നു ഉച്ചവരെ നടന്നത്. തമ്മിൽ കാണാനാകാത്ത വിധം ചൂരൽമലയിലും മുണ്ടക്കയിലും കോടമൂടിയതോടെ തിരച്ചിൽ ഉച്ചയോടെ നിർത്തി. ഉരുളൊലിച്ചതിന് സമീപത്തെ ചൂരൽമല ടൗണിലെ കടകൾ 18 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് തുറന്നു. സ്ഥിരമായി കടകളിലെത്തുന്നവർ ഇനിയില്ല. തുറന്ന കടകളിലേറെയും ഭാഗികമായി നശിച്ചു. ചെളിപുതഞ്ഞ കടകൾക്കകം കണ്ട ഉടമകൾക്ക് നെഞ്ചു പൊട്ടുകയാണ്. 10-35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിന്റെ ഭാഗമായിട്ട് കുറെ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബവും ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. വീട് നഷ്ടപ്പെട്ടവരുടെയും മരിച്ചവരുടെയും വായ്പകൾ എഴുതി തള്ളുന്നതിന് കേരള ബാങ്ക് നിലപാടെടുത്തെങ്കിലും മറ്റു ബാങ്കുകൾ നിലപാട് അറിയിച്ചിരുന്നില്ല. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെ ചർച്ച ചെയ്യാനാണ് തിങ്കളാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്ന നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അതാരൊക്കെ എങ്ങനെയൊക്കെയെന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. ഇതുവരെ 300 വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 20 എല്ലാവർക്കും വീട് കണ്ടെത്തി കൊടുക്കാനാണ് നീക്കം. ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ എത്രയും വേഗത്തിൽ അധ്യയനം തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത്. വയനാടിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടുത്താഴ്ച ദുരന്ത മേഖല സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ഉടൻ നൽകും. പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ട 296 കുട്ടികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വഴി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കി. GVHSS വെള്ളാർമലയിലെയും GLPS മുണ്ടക്കയിലെയും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നൽകും. ദുരിതബാധിതരായ 617 പേർക്ക് അടിയന്തര ധനസഹായമായ 10,000 രൂപ കൈമാറിയെന്ന് സർക്കാർ അറിയിച്ചു. മുണ്ടക്കൈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട വാഹനങ്ങളുടെ വിവരങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചു തുടങ്ങി. മുന്നോട്ടുള്ള ജീവിതത്തിന് അധികൃതരുടെ ഇടപെടലുകൾ മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ. ഒന്നിച്ചിരുന്നവർ പലയിടങ്ങളിലായി മാറുന്നതിന്റെ വേദനയുണ്ടെങ്കിലും മുന്നോട്ട് പോയേ തീരൂ. ഒന്നും പഴയതുപോലെ ആവില്ലെങ്കിലും എല്ലാം പുതിയതിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുകയാണിവർ. Team 24 വയനാട്. അപ്പോൾ വലിയ വേദനയുണ്ട്. പതുക്കെ പതുക്കെ മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ പഴയ പോലെ അല്ലെങ്കിലും ജീവിതത്തിലേക്ക് ഇപ്പോൾ നടന്നെടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കണ്ടത്. വിവിധ വിഷയങ്ങളിൽ പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നുണ്ട്. നൌഷാദ് പുന്നത്തല പറയുന്നു, കൊൽക്കത്ത സംഭവത്തിൽ കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആശുപത്രികളിൽ ഡോക്ടേഴ്സ് പോലും അതിക്രമങ്ങൾക്കിരയാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആരാണ് സുരക്ഷിതരായിട്ടുള്ളത് എന്ന ആശങ്ക നൌഷാദ് പുന്നത്തല പങ്കുവയ്ക്കുന്നുണ്ട്. ഓമന കൃഷ്ണൻ പറയുന്നത്, അർജുനായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം നേരിടുന്നതിൽ പ്രേക്ഷകരായ ഞങ്ങളും നിരാശയിലാണെന്ന് പറയുന്നത്. നമ്മുടെ നാടിന്റെ മുഴുവൻ ഒരു വികാരമാണ്. ആ ദൗത്യം അത് തുടരണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. നമ്മളിനി കോട്ടയത്തേക്ക് പോകുന്നു. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ദുരിതം വിതയ്ക്കുകയാണ് കനത്ത മഴ. കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. പുല്ലുകയാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. നിരവധി വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് കോട്ടയം ജില്ലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നലെ വൈകിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആരംഭിച്ച കനത്ത മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് റോഡിലേക്ക് മണ്ണും പാറകളും ഒഴുകിയെത്തി. തുടർന്ന് കൂട്ടിക്കൽ കാവാലി ചേലത്തളമ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു.
ഇന്നലെ രാത്രി ഒരു 9:30 ശേഷമാണ് സംഭവിച്ചത്. ഭയങ്കര മഴയായിരുന്നു 5 മണി തൊട്ട്. ഉപദേശം കൊടുത്ത് വില്ലേജിൽ നിന്ന് അറിയിച്ചു, അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് അറിയിച്ച്, രാത്രിയിലൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. മണ്ണിടിച്ചിലായിട്ട് കൂട്ടാനേ പറ്റും. മുകളിൽ നിന്ന് ഒരു കയ്യാല ഇങ്ങനെ ഇടിഞ്ഞു വന്ന് ഇങ്ങനെ വന്ന് റോഡ് മുകളിലുണ്ട്, ഒരു പഞ്ചായത്ത് റോഡ്, അതിന്റെ സൈഡ് സംരക്ഷണ വിത്ത് ഇടിഞ്ഞു വന്ന കൂടെ ഇതിങ്ങനെ പോന്നേ ഉള്ളൂ. ഇതൊരു ഉരുളായിട്ട് കൂട്ടാനില്ല. മുകളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ട് താഴോട്ട് വന്നിട്ട് ഉരുളായിട്ട് പോകുന്നു. നാശനഷ്ടങ്ങള് കുറച്ച് സ്ഥലം മറ്റുകാരും കൃഷിഭൂമികളെല്ലാം നശിച്ചിട്ടുണ്ട്. പുല്ലകയാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. മുണ്ടക്കയത്തും മണിമലയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. രാത്രിയിൽ പലയിടങ്ങളിലും ഗതാഗതവും തടസ്സപ്പെട്ടു. മണിമലയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ രാത്രി ഒരു 12:30 കൂടി ഭയങ്കരമായിട്ട് വെള്ളം വന്നു. വെള്ളം വന്ന് ഈ പരിക്കാത്ത തന്നെ എൻ്റെ ചെസ്റ്റിന് മേളില് വെള്ളമുണ്ടായിരുന്നു. അത് ഇറങ്ങിപ്പോകാനും ഭയങ്കരമായിട്ട് താമസിച്ചു. നമ്മുടെ ഉള്ള ഫർണിച്ചറുകളും സാധനങ്ങളും എല്ലാം, പിള്ളേരുടെ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് മാറ്റാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയില്ല. മുണ്ടക്കയത്ത് 242 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കാഞ്ഞിരപ്പള്ളിയിൽ 152ഉം തീക്കോയിൽ 104 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. മഴ ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 21-ാം തീയതി വരെ ഖനനം പൂർണ്ണമായി നിരോധിച്ചു. കിഴക്കൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും നിരോധനമുണ്ട്. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ രാത്രികാല യാത്രയും വിലക്കി. ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള മേഖലയാണ് കൂട്ടിക്കലടക്കമുള്ള കിഴക്കൻ മേഖല. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ 24. പൊതുജനം കഴുതയല്ല സാർ. അല്ലമീൻ തങ്ങൾപ്പടി ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. തൃശൂർ ജില്ലയിലെ തീരദേശമായ ചാവക്കാട് മുതൽ അണ്ടത്തോട് തങ്ങൾപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ ഉടൻ കടൽഭിത്തി നിർമ്മിക്കാൻ MLA ഉൾപ്പെടെയുള്ള അധികാരികൾ തയ്യാറാകണം. 100 മീറ്ററോളമാണ് ഇപ്പോൾ കടലേറ്റം ഉണ്ടായിരിക്കുന്നത്. അത് തീരദേശത്തിന്റെ ആശങ്കയാണ്. കാര്യത്തിൽ ഇടപെടൽ വേണമെന്നാണ് അല്ലമീൻ ആവശ്യപ്പെടുന്നത്. നേരത്തെ സൂചിപ്പിച്ചൊരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിൽ അധ്യാപകനെ മർദ്ദിച്ചു എന്ന പരാതിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. 4 പേർക്കെതിരെയാണ് നടപടി. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഉമേഷ്, ഈ ചെമ്പഴന്തി SN കോളേജിലെ കെമിസ്ട്രി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ ബിജുവിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഈ കഴക്കൂട്ടം പോലീസ് 4 വിദ്യാർത്ഥികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കോളേജിലെ തന്നെ ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥികളായ ആദിത്യൻ, സെന്തിൽ, ശ്രീജിത്ത്, സോഷ്യോളജി വിദ്യാർത്ഥിയായ അശ്വിനാഥ് എന്നിവർക്കെതിരെയാണ് ഈ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ ക്യാമ്പസിനുള്ളിൽ വാഹനത്തിൽ, ഇരുചക്ര വാഹനത്തിൽ എത്തിയിരുന്ന ഈ വിദ്യാർത്ഥികളോട് അധ്യാപകൻ ഈ വാഹനവുമായി ഇതിനകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറയുകയും അതിനെ തുടർന്നുണ്ടായ വാക്കേറ്റം, അതിനുശേഷം ഈ അധ്യാപകനെ വാഹനത്തിൽ നിന്ന് വിളിച്ചിറക്കി ഈ മർദ്ദിക്കുകയായിരുന്നു. ഈ അധ്യാപകരുടെയും മറ്റു അധ്യാപകരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹത്തിന് മർദ്ദനം ഉണ്ടായത്. ഈ കോളേജിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് ഈ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികളും പോലീസിന് കേസ് നൽകിയിട്ടുണ്ട്. അതിൽ ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ജോസ്വിൻ ജോസഫ് പറയുന്നുണ്ട്, ഓണമാകുമ്പോൾ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൊടുക്കുമോ? സർക്കാർ മരുന്നിന് പോലും പണമില്ല പാവങ്ങൾക്ക്. ജോസ്വിൻ പല ഘട്ടങ്ങളിലായി ഈ പെൻഷന്റെ കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. സർക്കാർ അത് കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ജോസ്വിൻ, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടാവുകയാണ്. നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്ന പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ല എന്നുമായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നു എന്ന പ്രതീതി അന്തരീക്ഷമാകെ. 5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന റിപ്പോർട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ബോംബെന്തെന്നറിയാനുള്ള ആകാംക്ഷയിൽ കേരളം. റിപ്പോർട്ട് പുറത്തിറങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു തൽക്കാലം ആ ഫയൽ സർക്കാരിന്റെ മേശപ്പുറത്ത് തന്നെ ഇരിക്കട്ടെ എന്ന്. അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് ഇന്ന് രാവിലെ 11 മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകും എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെ കേൾക്കാതെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ച കാര്യം നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചു. ഇതോടെയാണ് സാംസ്കാരിക വകുപ്പ് ആശയക്കുഴപ്പത്തിലായത്. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു, നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം. രഞ്ജിനിയുടെ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയത്തിലാണെന്നും റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ആ ഹർജി തന്നെ നിലനിൽക്കുമോ എന്നുള്ള
സംശയം കോടതി തന്നെ പ്രകടിപ്പിച്ചതുകൊണ്ടും സ്വാഭാവികമായും ആ ഹർജി തള്ളിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാലും ഒന്നും സംഭവിക്കാനില്ലെന്ന് നടനും MLA-യുമായ മുകേഷ്. ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. പിന്നെ എന്താണ് എഴുതിയതെന്നോ വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്കറിഞ്ഞൂട. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മാസം 19-നുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടാൻ തടസ്സമില്ലെന്ന നിയമോപദേശവും സർക്കാരിന് ലഭിച്ചിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. രഞ്ജിനിയുടെ ഹർജി കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. സർക്കാരിന്റെ മേശപ്പുറത്ത് 5 വർഷമായി അടയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും വെളിച്ചം കാണരുതെന്ന് നിർബന്ധമുള്ളതുപോലെയാണ് തുടക്കം മുതലേയുള്ള സർക്കാരിന്റെ ഇടപെടൽ. അതെന്തുകൊണ്ടെന്ന് കേരളത്തിനറിയണം. എന്ന റിപ്പോർട്ട് പുറത്തു വരുമെന്നതിലും വ്യക്തത വേണം. സലിം മാലിക്, 24, തിരുവനന്തപുരം. അപ്പോൾ ആ റിപ്പോർട്ട് എപ്പോൾ പുറത്തു വരും എന്നുള്ളത് ഇന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഇന്ന് പുറത്തുവിടുമെന്ന് സർക്കാർ പറഞ്ഞു. പക്ഷേ ഒരു ഹർജി കൂടി കോടതിയുടെ പരിഗണനയ്ക്ക് വന്ന പശ്ചാത്തലത്തിൽ അത് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. മഞ്ജുനാഥിൻ്റെ ഒരു പ്രതികരണം വരുന്നുള്ളത് കൈത്തറി മേഖലയുമായി ബന്ധപ്പെട്ടാണ്. കൈത്തറി തൊഴിലാളികളുടെ വേതനം ഉടനെ അനുവദിക്കണം എന്ന ആവശ്യമാണ് മഞ്ജു മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മൾ സമാന സ്വഭാവത്തിലുള്ള ഒരു വാർത്തയിലേക്ക് ഇനി കടക്കുന്നു. ഓണം എടുത്തതോടെ വിപണികൾ കൂടുതൽ സജീവമാവുകയാണ്. എന്നാൽ നൂലിട പുട്ടിയ അവസ്ഥയിലാണ് നമ്മുടെ സ്വന്തം ഖാദി മേഖല. സംസ്ഥാനത്തെ ഖാദി സ്ഥാപനങ്ങൾക്ക് കീഴിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിച്ചിട്ട് മാസം 17 കഴിയുകയാണ്. ഇനിയും ശമ്പളം വൈകിയാൽ എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് 100 കണക്കിന് തൊഴിലാളികൾ. മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തെടുക്കുകയാണ് ഇവിടെ. പക്ഷേ ഇക്കാണുന്ന വസ്ത്രങ്ങളുടെ ഭംഗി ഇത് നെയ്തെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിതത്തിനില്ല. ഖാദി മേഖലയിലെ പ്രതിസന്ധി പല കുറി കണ്ടിട്ടുണ്ട് കേരളം. പക്ഷെ ഇപ്പോഴത്തേത് സമാനതകളില്ലാത്തതെന്ന് തൊഴിലാളികൾ. ഞാനാണെങ്കിൽ ഒരു നിത്യരോഗിയാണ്. 8 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ വരുന്നത്. തിരിച്ചും വൈകിട്ടും അതുപോലെ തന്നെയാണ്. അപ്പോൾ വളരെയധികം ദയനീയാവസ്ഥയുണ്ട്. പക്ഷേ ആരോട് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാശ് കിട്ടാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതില്ല. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടിയാൽ ഞങ്ങളുടെ ജീവിതമാർഗം വിട്ടുപോകും. അത്രയും ദയനീയാവസ്ഥയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. തുച്ഛവരുമാനക്കാരായ ഖാദി നൂൽനൂൽപ്പ് നെയ്ത്തു തൊഴിലാളികളുടെ കുറഞ്ഞ വേതനം 1.5 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. പൂരവേതന പദ്ധതി പ്രകാരമുള്ള തുകയിൽ നിന്ന് സംസ്ഥാന സർക്കാരാണ് ഖാദി തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനത്തിനായുള്ള തുക അനുവദിക്കുന്നത്. എന്നാൽ സർക്കാരും മുഖം തിരിച്ചു. ഇതോടെ സംസ്ഥാനത്ത് 10,000-ലേറെ തൊഴിലാളികൾ ഇന്ന് ദുരിതത്തിലാണ്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ 15 മാസമായി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുള്ള മിനിമം വേജസ് ഇതുവരെ കിട്ടിയിട്ടില്ല. 15-ാമത്തെ മാസം 14 മാസമായി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. ഇത്രയും ദുരിതം പിടിച്ചൊരവസ്ഥ ഉണ്ടായിട്ടില്ല. അത്രയും ദുരിതം പിടിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് തന്നെ പറയാൻ പറ്റില്ല. അത് നാളെ ഉണ്ടാവോ ഇല്ലേ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ഇത് നിലനിന്ന് പോണത്. പരുത്തിയിൽ നിന്ന് 24 കഴി നൂലുൽപ്പാദിപ്പിക്കുന്നതാണ് ഖാദി നൂൽനൂൽപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ അധ്വാന ഭാരം. ഒരു കഴി നൂലിന് 14.90 രൂപയാണ് കൂലി. അതിൽ 10 രൂപ തൊഴിലാളി ജോലി ചെയ്യുന്ന ഖാദി സ്ഥാപനങ്ങൾ നൽകും. 4.90 രൂപ കുറഞ്ഞ വേതനമെന്ന പേരിൽ സർക്കാർ അനുവദിക്കും. അതാണ് മാസങ്ങളായി കുടിശ്ശികയായിരിക്കുന്നത്. 10 കഴിനൂലിന് കുറഞ്ഞ വേതനമടക്കം ലഭിച്ചാൽ 149 രൂപയും ക്ഷാമബത്തയുമാണ് കിട്ടുക. നെയ്ത്തു തൊഴിലാളികളുടെ അവസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമല്ല. കൃത്യമായി ജോലിയും കൂലിയും ലഭിക്കാത്തതുമൂലം തൊഴിലാളികൾ ദുരിതത്തിലായിട്ട് വർഷങ്ങളായി. ഞങ്ങൾ ഈ 10, 20, 30 കൊല്ലമായവരാണ് ഇവിടെ പണിയെടുക്കുന്നവർ. അപ്പോൾ ഞങ്ങളിനി ഈ പണി ഉപേക്ഷിച്ചാൽ വേറെ ഇനി എന്ത് പണിക്കാണ് പോവുക? വേറൊരു പണി വേണ്ടേ? ഞങ്ങളിപ്പോൾ ഇത്രയും കാലമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ ക്ഷേമനിധിയിലേക്ക് അടച്ച പൈസ ആണെന്നുണ്ടെങ്കിൽ 4-5 കൊല്ലമായിട്ട് എഴുതി കൊടുത്തവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. 10-18 കോടി കടമുണ്ട് എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. ചേലക്കര പഴയന്നൂർ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിൽ 3,000-ത്തോളം പേരാണ് മേഖലയിൽ തൊഴിലെടുക്കുന്നത്. നെയ്ത്ത് സാമഗ്രികളുടെ വില ഉയരുന്നതിനൊപ്പം കുറഞ്ഞ വേതനം കൂടി ലഭിക്കാതായതോടെ തൊഴിൽ മേഖല തന്നെ നിശ്ചലമാകുന്ന സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഓണക്കാല വിൽപ്പനയ്ക്ക് ആവശ്യമായ തുണി ഉൽപ്പാദിപ്പിക്കേണ്ട സമയത്ത് തുടരുന്ന പ്രതിസന്ധി ഖാദി മേഖലയെ ആശ്രയിക്കുന്നവരെയും ബാധിക്കും. പകലന്തിയോളം പണിയെടുത്ത കൂലിയാണ് ഈ തൊഴിലാളികൾ ചോദിക്കുന്നത്. ന്യായമായ കൂലി സർക്കാർ നൽകിയില്ലെങ്കിൽ ഈ ഓണക്കാലം ഇവർക്ക് വറുതിയുടേതാകും.
ക്യാമറമാൻ നിഖിൽ നിലക്കൊപ്പം സൂരജ്ജി 24. പൊതുജനം കഴുതയല്ല സാർ. വലിയ ദുരിതത്തിലാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. ഏറ്റവും കൂടുതൽ വിറ്റുവരവുണ്ടാകുന്ന ഒരു കാലമാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. ആ കാലത്ത് പോലും ഇത്തരത്തിൽ ദുരിതാവസ്ഥയാണ് അവർക്ക് എന്ന് പറയുമ്പോൾ അത് അടിയന്തര ഇടപെടൽ അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. തൊഴിലാളികളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾക്ക് ഞങ്ങളുടെ മിനിമം വേജസ് 18 മാസമായി ഞങ്ങൾക്ക് കിട്ടിയിട്ട്, ഞങ്ങൾക്ക് അത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് തരുന്ന സ്ഥാപനം തരുന്ന കൂലി മാത്രമാണ് ഇപ്പോൾ കിട്ടുന്നത്. അതന്നെ ഇപ്പോൾ ഈ മാസം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പ്രായമായി, 1 മണിക്കൂർ നടന്നിട്ട് വേണം വരണമെങ്കിൽ. അപ്പം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് എല്ലാവർക്കും കിട്ടിയാൽ നല്ലതാണ്. എനിക്ക് ഇത്രേ പറയാനായിരിക്കും. അപ്പോൾ വേറെ ഒരു തൊഴിലിന് പോകാൻ നമുക്ക് സാധ്യതയില്ല. ഇനി വേറെ ഒരു തൊഴിലിന് നമുക്ക് അറിയൂല പോകാൻ വയ്യ. അല്ലെങ്കിൽ 3 മാസം 6 മാസം കൂടുമ്പോഴെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് പൈസ തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമുള്ള ഒരു കാര്യമായിരുന്നു. എന്താ ചെയ്യേണ്ടത്, ആരോടാ പറയേണ്ടതെന്നുള്ളത് അറിയില്ല. ഗവൺമെൻറ് ഇത് അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരു അനുകൂല്യം, തൊഴിലുറപ്പുകാരുടെ കൂലി പോലും ഞങ്ങൾക്കില്ല. അപ്പോൾ അതാണ് തൊഴിലാളികൾക്ക് പറയാനുള്ളത്. മിനിബാബു പറയുന്നുണ്ട് ഖാദി വസ്ത്രത്തിന് എന്തു വിലയാണ്, പാവം തൊഴിലാളികൾക്ക് കൊടുത്തുകൂടെ വേതനം പാവങ്ങൾ എന്ന്. അത് ആ തൊഴിലാളികളുടെ ജീവിതാവസ്ഥയാണ്. അക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള സർ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. നമുക്ക് ചുറ്റും പ്രകാശമാകുന്ന, പ്രചോദനമാകുന്ന, സന്തോഷമുണ്ടാക്കുന്ന ചില വാർത്തകളുണ്ട്. അത്തരമൊരു വാർത്തയിലേക്കാണ് കാണാം. ബി പോസ്റ്റ്. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയും ചൂരൽമലയും നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു വിങ്ങലായി തുടരുകയാണ്. അവരുടെ പുനരധിവാസത്തിന് അണമുറിയാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നഷ്ടമായവർക്കായി തന്റെ 82 സെന്റ് ഭൂമി ദാനം ചെയ്ത ഒരു 74-കാരിയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ചിതറ സ്വദേശി ഹീരാലാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി മനുഷ്യർ പരസ്പരം പോരടിക്കുന്ന കാലത്താണ് ചിതറ സ്വദേശിനി ഹീരാലാൽ തന്റെ 82 സെന്റ് ഭൂമി മുണ്ടക്കൈ ദുരിതബാധിതർക്കായി കൈമാറാൻ തീരുമാനിച്ചത്. വാർത്താമാധ്യമങ്ങൾ ഉൾപ്പെടെ സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരുടെ സങ്കടം കണ്ട് സഹിക്കാനാകാതെയാണ് ഹീരാലാൽ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയത്. ചിതറ തോട്ടുമുക്കിന് സമീപം റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന 82 സെന്റ് ഭൂമിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി സൗജന്യമായി നൽകുക എന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിയത്. അത് ഏതെങ്കിലും സാധുക്കൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായി. ആ സമയത്ത് ഇതുപോലെ വയനാട് ദുരന്തത്തിന്റെ കഥ, അപ്പൊ അവർക്ക് എന്തെങ്കിലും അതിനെ വിറ്റ് വീട് വിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി അതിൽ 20 സെന്റ് വസ്തു വിട്ടിട്ട് ബാക്കി 82 സെന്റ് സ്ഥലം ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തി ഹീരാലാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സമ്മതപത്രം കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സർക്കാർ ഉടൻ ഹീരാലാൽ നൽകിയ ഭൂമി ഏറ്റെടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മുണ്ടക്കൈ ദുരിതബാധിതർക്കായി ലഭിച്ച ഭൂമി പതിച്ചു നൽകാനുള്ള നടപടികൾ സർക്കാർ ഉടൻ ആരംഭിക്കും. റവന്യൂ വകുപ്പായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക. പിന്നീട് ജില്ലാ കളക്ടർമാരായിരിക്കും ഇത്തരം ഭൂമി പതിച്ചു നൽകുക. 2018 പ്രളയവും പിന്നീട് അങ്ങോട്ട് ഒരുപിടി പ്രകൃതി ദുരന്തങ്ങളും മലയാളികൾ അതിജീവിച്ചത് പരസ്പരം ചേർത്ത് പിടിച്ചാണ്. ആ കേരള മാതൃകയുടെ തുടർച്ചയാണ് ഹീരാലാൽ എന്ന ഈ 72-കാലിയും. ഇത്രയും നല്ല മാതൃകകൾ ഇനിയും തുടരട്ടെ. ക്യാമറമാൻ അനന്തുബി നായർക്കൊപ്പം എ വി ജയശങ്കർ, 24, കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. അപ്പോഴങ്ങനെ നല്ല നല്ല കഥകൾ ഉണ്ടാകുന്നു, നല്ല നല്ല മാതൃകകൾ ഉണ്ടാകുന്നു. അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്നാണ് ആ റിപ്പോർട്ട് കാണുമ്പോൾ പറയാനുള്ളത്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധം തുടർന്ന ആരോഗ്യ പ്രവർത്തകർ ഡൽഹി ജന്തർ മന്ദറിൽ 100 കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ഡോക്ടറുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ചു. കൊച്ചിയിൽ IMA, KGMOA തുടങ്ങിയ സംഘടനകൾ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും ആരംഭിച്ചിട്ടുണ്ട്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്നും, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. കൊച്ചിയിൽ നിന്നാണ് നിതിൻ ചേരുന്നത്. നിതിൻ, കൊച്ചിയിൽ ഏത് തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്? നിതിൻ, ഞങ്ങളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുക, എന്തായാലും കൊൽക്കത്തയിലെ
ഉമ്മേശെന്തായാലും കൊൽക്കത്തയിലെ ഡോക്ടറുടെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കൊച്ചിയിലും ഡോക്ടർമാർ തെരുവിലാണ്. ഐ എം എയുടെ നേതൃത്വത്തിലും കെ ജി എമ്മയുടെ നേതൃത്വത്തിലും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിലെ പ്രതിഷേധം ഇപ്പോൾ കൊച്ചി ഐ എം എ ഹൗസിൽ നിന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ തുടരുകയാണ്. ഏതാണ്ട് 500-ഓളം വരുന്ന ഡോക്ടർമാർ ഇപ്പോൾ തെരുവിലാണ്. ഇതിലൊരു കൃത്യമായ ദേശീയതലത്തിൽ ആരോഗ്യ പ്രവർത്തന സുരക്ഷയ്ക്ക് വേണ്ടി ദേശീയതലത്തിൽ നിയമം പാലിക്കുക, അതോടൊപ്പം തന്നെ എല്ലാ ആശുപത്രികളും പ്രത്യേക സുരക്ഷിത മേഖലകളായി അംഗീകരിക്കുക, പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകുക, കൊൽക്കത്തയിലെ ഈ പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകുക, അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇപ്പോൾ ഡോക്ടർ തെരുവിലുള്ളത്. എന്തായാലും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ 24/7 ചേരുകയാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഒരു പ്രതിഷേധം ഇപ്പോൾ ഡോക്ടർസ് ഇപ്പോൾ തെരുവിലിറങ്ങേണ്ടി വന്നത്? ഇത് ഡോക്ടർമാർക്ക് എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പും ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു സമരമുറ കാണിച്ചിട്ടും ഞങ്ങൾക്ക് ഇതേ ഒരു നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം, ഇതാരെയും ജനങ്ങളോടുള്ള ഒരു രീതിയിലുമുള്ള ഇതല്ല. പക്ഷേ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇന്ന് ഡോക്ടർമാർ തെരുവിലിറങ്ങേണ്ടി വന്ന സാഹചര്യം ജനങ്ങളും മനസ്സിലാക്കണം, ഇവിടുത്തെ ഗവൺമെന്റ് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു ദുരവസ്ഥ? ദേശീയതലത്തിൽ തീർച്ചയായും ഇങ്ങനൊരു ഹോസ്പിറ്റൽ നിയമം ആവശ്യമാണ്. അത് അത് ഡോക്ടർമാരുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളി അല്ല ഇത്. ഡോക്ടർമാർക്ക് സ്വാതന്ത്ര്യമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു ഇത് നമുക്ക് വേണം എന്നുള്ള ഒരു പ്രൊട്ടസ്റ്റ് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരി നിതിൻ, ഏതായാലും കൊച്ചിയിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. നിതിൻ അംബുജനാണ് കൊച്ചിയിലെ പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ നൽകി. നമ്മൾ ഡൽഹിയിലേക്ക് കൂടി പോകുന്നു. ആർ അച്യുതനാണ് വിവരങ്ങൾ അയപ്പിച്ചിരുന്നത്. അച്യുതൻ, ജന്തർമന്ദർ കേന്ദ്രീകരിച്ചാണോ അവിടുത്തെ പ്രതിഷേധം? എന്തൊക്കെയാണ് വിവരങ്ങൾ അച്യുതൻ? ഉന്മേഷ്, തീർച്ചയായിട്ടും ജന്തർമന്ദറിലേക്കാണ് ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, 100-ലധികം വരുന്ന ഡോക്ടർമാർ, ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘങ്ങൾ, വിദ്യാർത്ഥികൾ, എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ആ കൊൽക്കത്തയിലെ അതിക്രൂര കൃത്യത്തിന് ഇരയായ ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഇന്നും ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വലിയ പ്രതിഷേധം കണ്ടതാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, ഏതാണ്ട് 5:30 തന്നെ ചില വിദ്യാർത്ഥികൾ ഇവിടേക്ക് എത്തിയിരുന്നു. ഈ ഡോക്ടറുടെ, ഇരയാക്കപ്പെട്ട ഡോക്ടറുടെ ചിത്രത്തിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച വളരെ ശാന്തമായ പ്രതിഷേധം നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഡോക്ടർമാരുടെ ഒരു വലിയ സംഘം തന്നെ ഇപ്പോൾ ജന്തർമന്ദറിലേക്ക് എത്തിയിരിക്കുന്നത്. അവർ പ്രധാനമായും ഈ നീതി ലഭിക്കണമെന്നൊരു ആവശ്യം മുൻനിർത്തിയാണ് ആ ഒരു പ്രതിഷേധം നടത്തുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, വിവിധ പ്ലക്കാർഡുകൾ ഉയർത്തി, പല കാര്യങ്ങൾ എഴുതി വിവിധ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർക്ക് ഉറപ്പാക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും അവർ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രതിഷേധം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹിയിലെ നമുക്ക് പ്രതികരണം തരാം. സോ വി ആർ ഡിമാൻഡിങ് ഫസ്റ്റ്ലി വി ഡിമാൻഡിങ് സി പി ആക്ട് അഗെയിൻസ്റ്റ് ഫോർ ദ ഡോക്ടേഴ്സ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്കൻഡ്ലി വി ആർ ലൈക്ക് ദ ക്രൈം വിച്ച് ഹാവ് ടേക്കൻ പ്ലേസ് വി നീഡ് ദ ലൈക് കൾപ്രിറ്റ്സ് ടു ബി ഹാങ്ഡ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ബിക്കോസ് വി ഹാവ് ഹേർഡ് ലൈക്ക് ദ കൾപ്രിറ്റ്സ് ഹാവ് ലൈക്ക് ദേ ഹാവ് ലെഫ്റ്റ് ദ ഇന്ത്യ. ദിസ് ഈസ് ഫ്രോം ദ സോഷ്യൽ മീഡിയ വി ഹാവ് ഗോട്ട് നോ ദേ ഹാവ് ലെഫ്റ്റ് ദ ഇന്ത്യ. വി വോണ്ട് സം സ്ട്രിക്ട് ആക്ഷൻ ഫോർ ദം. Make a statement that they are forming a committee, okay, for resolving all these problems. So what do you expect? We are not here for just the words. We need some actions, because you know action speaks louder than word. We haven't seen any action yet, so we are just waiting some actions to take place for this. ഉന്മേഷ്, അതുതന്നെയാണ് ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഫോർ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അത് നടപ്പിലാക്കണം. ഒപ്പം ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ, സി സി ടി വികൾ, പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണം എന്ന കാര്യമാണ് ഇന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. ഒരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് അതിലിപ്പോൾ ആ ഡോക്ടർ പ്രതികരിച്ചത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധങ്ങൾ തുടരുന്നു. ഡൽഹിയിൽ ജന്തർ മന്ദറിലാണ് ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ പ്രതിഷേധം. അങ്ങനെ വലിയ പ്രതിഷേധം ആവശ്യത്തിൽ നടക്കുകയാണ്.